വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്, ഒരു കിച്ചൺ ടിപ്പാണ് ചെയ്യുന്നത്. അടുക്കളയിലെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കാത്തവർ ഉണ്ടാവില്ല. അപ്പോൾ അത് കരിഞ്ഞു പിടിച്ചത് ഇളക്കി എടുക്കാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഞാനിപ്പോൾ വെണ്ണ ഉരുക്കാനെടുത്തിട്ടുള്ള ഒരു പാത്രമാണ്. അപ്പോൾ വെണ്ണ ഉരുക്കുമ്പോൾ എന്തായാലും ഇതുപോലെ അടിയിൽ പിടിക്കും. ആ ഒരു പാത്രം എങ്ങനെ ഇതുപോലെ ക്ലീനാക്കി എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ വെണ്ണ ഒരുക്കുന്ന പാത്രം മാത്രമല്ല ഏതൊരു പാത്രം. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ കുക്കറിലൊക്കെ ആണെങ്കിലും ചില സമയത്ത് പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിലപ്പോൾ വെള്ളം പോരാതെയൊക്കെ വിസിലടിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലൊക്കെ ഇതുപോലെ കരിഞ്ഞു പിടിക്കും. അതുപോലെ കരിഞ്ഞു പിടിക്കുന്ന ഏതൊരു പാത്രവും നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്ന നല്ലൊരു കിച്ചൺ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉരുളി ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എത്ര കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്ക് വേണം നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ചു വരണം. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിക്കുന്നതിലൊന്നും അങ്ങനെ കണക്കൊന്നുമില്ല, നമുക്ക് എത്ര കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നിറച്ചും അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ രണ്ട് സാധനം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അപ്പക്കാരിടുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വന്ന് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക മീൻസ് നമ്മുടെ ആ കരിഞ്ഞു പിടിച്ച ഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് ഇളകി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് നല്ല പോലെ തന്നെ ഇങ്ങനെ ഇളകി വരും. അതൊന്ന് ഇളകി വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഈ വിനാഗിരിയും അപ്പക്കാരവും ചേർന്നിട്ടുള്ള ആ ഒരു അതിൻ്റെ ഒരു പതയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ കരിഞ്ഞു പിടിച്ച ഭാഗത്തൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിങ്ങനെ പതഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും ആയിക്കോളും. ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം നമുക്ക് പാത്രം വൃത്തിയാക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ നല്ലപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം നമുക്ക് കളയാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ലപോലെ തന്നെ അതിലത്തെ കരിഞ്ഞു പിടിച്ച ഭാഗങ്ങളൊക്കെ നല്ലപോലെ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ തന്നെ ഇളകി വരും. ഇനി നമുക്ക് നമ്മൾ സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ട് വൃത്തിയാക്കരുത്, സ്പോഞ്ചിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതുപോലെ കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തന്നെ റബ്ബർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. വിനാഗിരിയും ബേക്കിംഗ് സോഡയും നമുക്ക് വീടുകളിൽ എപ്പോഴും ഉപയോഗമുള്ള രണ്ട് സാധനമാണ്. അതായത് ഇപ്പോൾ നമുക്ക് കുക്കിങ്ങിന് മാത്രമല്ല ഇതുപോലെയുള്ള ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു ബേക്കിംഗ് സോഡയും വിനാഗിരിയും കുറച്ചൊരു പാത്രത്തിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വാഷ് ബേസൺ അതുപോലെ തന്നെ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ടൈൽസിലൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇത് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മുടെ പാത്രം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഒട്ടും തന്നെ നമുക്ക് ആയാസപ്പെടേണ്ടി വരില്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.